ഉമൈർ ബിനു വഹബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബദർ യുദ്ധം നടന്ന ദിവസമാണല്ലോ. ബദർ യുദ്ധം നടക്കുമ്പോ ഉമൈർ ബിനു വഹബ് ശത്രു സൈന്യത്തിന്റെ കൂടെയായിരുന്നു. അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നായിരുന്നു. ഇസ്ലാമിക ചരിത്രം ഏറെ അത്ഭുതപ്പെട്ടു പോയ, ഇന്നും അത്ഭുതത്തോടുകൂടി മാത്രം ഓർക്കുന്ന, പറയുന്ന, പാടുന്ന, ചിന്തിക്കുന്ന രംഗമാണ് ബദറിന്റെ രംഗം. പോയിട്ടുണ്ടോ നിങ്ങൾ ബദറില്? ബദർ യുദ്ധം നടന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ഒരുപാട് ഒരുപാട് ഒരു അനുഭൂതി ഉണ്ടാവും അവിടെ ചെന്ന് നിൽക്കുമ്പോ. പ്രിയപ്പെട്ട സഹാബത്തിനെ ആ ബദർ യുദ്ധത്തിന്റെ രണാകണത്തിൽ, ബദർ യുദ്ധ ചരിത്രം പഠിച്ചവർക്ക് അവിടെ കാണാൻ കഴിയും മനസ്സിൽ. അത്ര ഇന്നും അത് കാണുമ്പോ ഒരു വല്ലാത്ത, എന്താണ്, മനസ്സിൽ ഒരു വല്ലാത്ത ഭീതി ഉണ്ടാകുന്ന ഒരു മണ്ണാണ് ബദറിലെ മണ്ണ്. അള്ളാഹു നമുക്ക് കാണാൻ തൗഫീക് തരട്ടെ. അവിടെ മദീന സന്ദർശനവും അതുപോലെ സിയാറത്തും ഉംറയൊക്കെ തുടങ്ങിയാലും അവിടെ പോയി അങ്ങനെ ഒരുപാട് നേരം നിൽക്കുവാനും കൂട്ടം കൂടി നിൽക്കാനും ഇപ്പോഴത്തെ ഒരു അവിടുത്തെ നിയമ വ്യവസ്ഥിതി അനുസരിച്ച് അനുവാദമില്ല. എന്നാലും അത് കാണാൻ കഴിയുമല്ലോ. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനിയും പോകണമെന്ന ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പൊ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുക്കളുടെ കൂട്ടത്തിലായിരുന്നു ആര്? ഉമൈർ ബിനു വഹബ്. അന്ന് മുസ്ലിം ആയിരുന്നില്ല. ബുദ്ധിമാനും തന്ത്രശാലിയുമായിരുന്ന ഉമൈർ ബിനു വഹബിന് മക്കാർ ഒരു പേരിട്ടിരുന്നു, ഖുറൈശികളുടെ ചെകുത്താൻ എന്നാണ് പേര്. കാരണം അദ്ദേഹത്തിന് കൂർമ്മ ബുദ്ധിയായിരുന്നു. ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുമ്പോ ഇസ്ലാമിനെ എങ്ങനെ തകർക്കാം, ഇസ്ലാമിനെ എങ്ങനെ നശിപ്പിക്കാം, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക, അതൊക്കെ ചെയ്യാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷെ എല്ലാവരും പെട്ടുപോയ, എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയ ദിവസമായിരുന്നല്ലോ ബദർ യുദ്ധ ദിവസം. അബൂജഹൽ ആരാധിക്കുന്ന ബിംബങ്ങളുടെ, ദേവീ ദേവന്മാരുടെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥന നടത്തി, ഞാൻ ഇറങ്ങുകയാണ്, എന്നെ നാണം കെടുത്തരുത്. അപ്പൊ പുറകിൽ നിന്നുകൊണ്ട് ഷെയ്ത്താൻ ഇട്ടുകൊടുത്ത ശബ്ദമാണ്, നീ ധൈര്യമായിട്ട് വെക്കൂ അബൂജഹൽ, നിന്നോടൊപ്പം ഞങ്ങളുണ്ട്, നിന്നെ പരാജയപ്പെടുത്താൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പിശാചിന്റെ പിന്തുണയായിരുന്നു, പിശാചിന്റെ വാക്കായിരുന്നു. അത് കേട്ടിട്ടാണ് അബൂജഹൽ ചാടി ഇറങ്ങിയത്. അവസാനം അബൂജഹൽ എന്ന് പറയുന്ന വമ്പനടക്കം ഇസ്ലാമിന്റെ ശത്രുക്കളിൽ പലരും ഞെട്ടറ്റു വീണുപോയ യുദ്ധരണാങ്കണമായിരുന്നു ബദർ യുദ്ധം. ഇബ്ലീസ് ശക്തമായി ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം പിന്തുണയുമായി നിന്ന് അവസാനം ഭയം ഓടിപ്പോയ യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അള്ളാഹുവിന്റെ മലക്കുകൾ, പാവപ്പെട്ട സഹാബത്ത് തുരുമ്പ് പിടിച്ചു പോയ വാളുകൊണ്ട് ശത്രുക്കളെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് തലതെറിച്ചു പോകുന്ന അത്ഭുതങ്ങളുടെ അത്ഭുതം നടന്ന ബദർ യുദ്ധം. നിങ്ങൾ വെറും നിസ്സാരന്മാരായി, വാളും പരിചയമില്ല, പട്ടിണിയും പരിവട്ടവും, അഭ്യസ്ത വിദ്യരല്ല, അങ്ങനെയൊക്കെ കഴിയുന്ന സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് അസൂയാവഹമായ അത്ഭുതകരമായ സഹായം ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഉമൈർ ബിനു വഹബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന, ആ കാലഘട്ടത്തിലെ ശത്രുവായിരുന്ന ഉമൈർ ബിനു വഹബിന്റെ ബന്ധുക്കൾ, ഓരോരുത്തരുടെയും മക്കളും കുടുംബക്കാരും മാതാപിതാക്കളും പിതാക്കളും പിതാക്കന്മാരുടെ പിതാക്കളും ഒക്കെ ബദർ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഞെട്ടറ്റു പോയി. അങ്ങനെ ഒരു തീരാ നഷ്ടമായി ശത്രുക്കൾക്ക് അത് മാറി. ഉമൈർ ബിനു വഹബിന്റെ മകനെ മുസ്ലിങ്ങൾ തടവിൽ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല. ഉമൈർ ബിനു വഹബ് അന്ന് ശത്രുക്കളുടെ കൂട്ടത്തിലാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉറങ്ങാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വായ തുറന്നു ഇറക്കാൻ പറ്റുന്നില്ല. കാരണം തന്റെ മകനെ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ശത്രുക്കൾ. ശത്രുക്കൾ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ അവർ കൊണ്ടുപോയി തടവിലാക്കി. താനാകുന്ന ഉമൈർ ഇത്രയും കാലം ചെയ്ത മുസ്ലിങ്ങളോട് ചെയ്ത ക്രൂരതകൾക്ക് പകരമായി, നബിയോടും സഹാബത്തിനോടും ചെയ്ത അക്രമങ്ങൾക്ക് പകരമായി, അവർ എന്റെ മകനെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന ഭയം ഉമൈർ ബിനു വഹബിന്റെ ഹൃദയത്തിൽ തങ്ങി നിന്നിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അതുകൊണ്ട് ആകെ വിഷാദ വിഷണ്ണനായി, ദുഃഖം കാരണം തല താഴ്ത്തി നടക്കുകയാണ്. ഒരു ദിവസം കഅബയുടെ ഭാഗത്ത് ഉമൈർ ബിനു വഹബ് നോക്കുമ്പോ തന്നെ പോലെ ദുഃഖം, തന്നെ പോലെ പ്രയാസം ഭാരമായി കൊണ്ട് നടക്കുന്നു സഫ്വാൻ എന്ന് പറയുന്നയാൾ. അടുത്ത് ചെന്നിരുന്നു, എന്ത് ചെയ്യും? സഫ്വാൻ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരെ നിസ്സാര സമയം കൊണ്ടല്ലേ മുസ്ലിങ്ങൾ വെട്ടിയിരിക്കുന്നത്,
ഞങ്ങൾ അവരുടെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു എന്ന വീമ്പിലും വിപ്ലവത്തിലും പാട്ടും ഡാൻസും ഒക്കെയായി, കൊട്ടും കുരവയും ഒക്കെയായി, ആട്ടവും കൂട്ടും ഒക്കെയായി നമ്മൾ കടന്നു ചെന്നു. പക്ഷേ വെറും പട്ടിണി കിടന്ന മരക്കോല് പോലിരുന്ന സഹാബികളല്ലേ ഇത്രയും വലിയ സംഘത്തെ വെട്ടിയേറിയത്? ചിന്തിക്കാൻ പറ്റുന്നില്ല ഉമൈറെ, ചിന്തിക്കാൻ പറ്റുന്നില്ല. സഫ്വാൻ അത്ഭുതത്തോടെ കരയാണ്. ഒരിക്കലും ഈ പരാജയത്തെ കുറിച്ച് ചിന്തിച്ചില്ല. 100% നമ്മൾ വിജയിക്കുമെന്ന് തന്നെയാണ്, ബദർ ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, എന്ത് ചെയ്യും? ആ സമയത്ത് ഉമൈർ പറഞ്ഞു, പിന്നെ പ്രയാസപ്പെടണ്ട, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കണം, എന്തെങ്കിലും വിഷയങ്ങൾ തീരുമാനിക്കണം. മുസ്ലിങ്ങൾ ഇങ്ങനെ നമുക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന് ഈ രീതിയിലൂടെ അടിയും ഇടിയും ഉപദ്രവം ഒക്കെ തന്ന് അവരങ്ങനെ വിജയശ്രീ രാജതരായി സന്തോഷിച്ച പോരാ, തിരിച്ചടിക്കണം ഉമൈറെ, തിരിച്ചടിക്കണം. സഫ്വാൻ പറഞ്ഞു വേണം. പക്ഷെ എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ തിരിച്ചടിക്കുക? നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് ഉമൈറിന് അറിയില്ലേ? ഓരോന്നോരോന്ന് അവർ രണ്ടുപേരും സംസാരിക്കാണ് കഅബയുടെ ഭാഗത്തിരുന്നിട്ട്. ഉമൈർ പറഞ്ഞു, എനിക്ക് കുറെ സാമ്പത്തിക ബാധ്യതകളും, പിന്നെ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ കുടുംബത്തിന് വേറെ ആരും ഇല്ല, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോയാ മുഹമ്മദിനെ കൊന്നിട്ട് വരുമായിരുന്നു എന്ന് ഉമൈർ പറഞ്ഞു. സഫ്വാൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണോ? നീ പറഞ്ഞത് മനസ്സുറപ്പിച്ച് ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതാണോ? ഉമൈർ പറഞ്ഞു, അതെ. കുറെയേറെ സാമ്പത്തിക ബാധ്യതകൾ, എന്റെ കുടുംബത്തിൽ കുറെ മക്കളും കുറെ ബന്ധുക്കളും ഒക്കെ ഉണ്ട്, ഞാൻ പോയാൽ അവർക്ക് ആരും ഇല്ലാതാവും, അതൊക്കെ ഓർത്തിട്ടായില്ല. ഞാൻ പോയി കൊന്നനെ മുഹമ്മദ്, എനിക്കിപ്പോഴും അരിശം തീരുന്നില്ല, അത്രക്ക് ദേഷ്യമുണ്ടെന്ന്. സഫ്വാൻ പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്, നിന്റെ സ്വത്തെല്ലാം നിന്റെ കടങ്ങളെല്ലാം ഞാൻ വീടിക്കൊള്ളാം. എനിക്ക് സ്വത്തുണ്ട് ഉമൈറെ, എനിക്ക് സ്വത്തുണ്ട്, കടങ്ങളൊക്കെ ഞാൻ വീടിക്കൊള്ളാം. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ പൊന്നുപോലെ നോക്കാം. നീ മുഹമ്മദിനെ കൊന്നിട്ട് വന്നാൽ മതി, ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് നീ ഒരു ടെൻഷനും വേണ്ട, ഞാനെല്ലാം ഏറ്റെടുത്തോളാം. ഉമൈറെ സഫ്വാന്റെ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ചോദിച്ചു, ശരിയാണോ നീ പറഞ്ഞത്? ശരിയാണ് ഉമൈറെ, ശരിയാണ്. സഫ്വാനെ, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ പോകാൻ ഒരുങ്ങുകയാണ്. ഉമൈർ വീട്ടിലേക്ക് ചെന്നു, ഏറ്റവും വിലപിടിപ്പുള്ള മുന്തിയ മൂർച്ചയുള്ള വാളെടുത്ത് ഒന്നും കൂടി മിനുക്കു പണിയൊക്കെ നടത്തി വാൾ തയ്യാറാക്കി വെച്ചു. പോകണം മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി. എവിടം വരെയാണോ, ഏത് വഴിയാണോ പോകേണ്ടത്, അതിനുള്ള യാത്രാ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ വരുത്തുകയാണ്. വലിയ ഹാപ്പിയിലാണ്, വലിയ സന്തോഷത്തിലാണ്. കാരണം ഇനി മുഹമ്മദ് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും വെട്ടിയെറിഞ്ഞ ആ മുഹമ്മദിന് ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ തീരുമാനത്തിൽ ഉമൈർ ഇബ്നു വഹബ് എല്ലാ കാര്യങ്ങളും ഒരുക്കം കൂട്ടുകയാണ്. യാത്ര പോകാനുള്ള ഒട്ടകത്തെ തയ്യാറാക്കി, വാളിൽ വീര്യമുള്ള വിഷം പുരട്ടി, ആ വാള് ഒന്ന് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊലി തുറന്ന് അകത്ത് കയറിയാൽ മതി, ബ്ലഡിലൂടെ ആ വിഷം ഇങ്ങനെ കടന്ന് അയാൾ പിന്നെ ഇനി രണ്ടാമത് വെട്ടിയില്ലെങ്കിലും അയാൾ ഇങ്ങനെ ജീവിക്കൂല. ആ തരത്തിലുള്ള വീര്യമുള്ള വിഷമൊക്കെ റെഡിയാക്കി, കുറച്ച് സാമ്പത്തികമൊക്കെ റെഡിയാക്കി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഉമൈർ തയ്യാറായി. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. ഉമൈർ സഫ്വാനോട് പറഞ്ഞു, പോകുന്നത് ഒരു അപകടം പിടിച്ച കാര്യത്തിനാണ്, അതുകൊണ്ട് സഫ്വാനെ നമ്മുടെ കൂട്ടത്തിലുള്ളവരും അറിയാൻ പാടില്ല, പുറത്തു പറയാൻ പാടില്ല ഈ വിഷയം. ഞാൻ പോയി മുഹമ്മദിന്റെ തലയും കൊണ്ട് വരുന്നത് വരെ ഇവിടെ ഒരാളും ആ വിഷയം അറിയാൻ പാടില്ല. സഫ്വാൻ പറഞ്ഞു, ഞാൻ പുറത്തു വിടില്ല. ഉമൈർ പറഞ്ഞു, എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പോകുന്നത് കൊണ്ട് എന്തായാലും ആരോടും ഞാൻ പറയില്ല, വളരെ രഹസ്യമായിരിക്കുക, രണ്ടുപേരും മാത്രം അറിഞ്ഞോളൂ. ഉറപ്പിച്ചു, അവരാ വിഷയത്തിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്, അങ്ങനെ രഹസ്യം മറ്റുള്ളവരോട് തുറന്നു പറയാനൊന്നും നിൽക്കൂല. അങ്ങനെ തീരുമാനിച്ചു, ശക്തമായ നിബന്ധനയും നിയമവും ഒക്കെ പാസാക്കി എന്ത് ചെയ്തു, ഉമൈർ ഇബ്നു വഹബ് മദീനത്തേക്ക് തിരിച്ചു. യാത്രാ സംഘത്തിനുള്ള യാത്ര പോകുന്നതിനുള്ള ഭക്ഷണം സംവിധാനങ്ങളൊക്കെ ഒരുക്കി, മൂർച്ചയുള്ള വാളിൽ വിഷം പുരട്ടി ഒക്കെ തയ്യാറാക്കി മുഹമ്മദ് എന്ന ഒറ്റ ലക്ഷ്യം. ഇങ്ങനെ മദീനത്തേക്ക് പോകുമ്പോൾ മദീനയിലാണെങ്കിലോ, മദീനയിലാണെങ്കിലോ ധീരരം ബദിരീങ്ങളെ, ബദർ പോലെ ലംഘിയ ശൂരരെ, വീരരം ഫദിരീങ്ങളെ, മികവൊത്ത ജീവിതശീലരെ, ഇടനെഞ്ചിൽ ഇസ്സത്തിന്റെ അതിമധുരം ചേർത്തോരെ,
മനോഹരമായി ബദരീങ്ങളെ കുറിച്ച് പാടി പറഞ്ഞിരിക്കണം ആര്? റളിയല്ലാഹു ഉൾപ്പെടെയുള്ള സഹാബത്ത്. ബദറിന്റെ പോലീസുകൾ ഇങ്ങനെ പറയാണ്, നമ്മൾ എത്രയോ പട്ടിണി കിടന്നവരാണ്, എത്രയോ കഷ്ടപ്പെട്ടവരാണ്. അത് പറഞ്ഞിട്ടവർക്ക് ആശ തീരുന്നില്ല, കൊതി തീരുന്നില്ല, മതിയാവുന്നില്ല. വട്ടം കൂടിയിരുന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതും ബദറിൽ പോയതും അവിടെ സംഭവിച്ചതും പട്ടിണിയും യുദ്ധവും വിജയവും കൊടി പറത്തിയതും പാറിയതും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഉമയ്യ ഇബ്ന വഹബിന്റെ വരവ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അനി ചാടിയെഴുന്നേറ്റു, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിങ്ങൾ പോയി നിൽക്ക്, കുറച്ച് ആളുകൾ ചുറ്റും നിൽക്കണം, വട്ടം നിൽക്കണം. ചതിയനാണ് വരുന്നത്. ഉമയ്യ ഇബ്നു വഹബ് എന്ന് പറയുന്നത് ചതിയനാണ്. ഈ ഖുറൈശികളുടെ ചെകുത്താൻ എന്നാണ് അവരെ കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവനെ വിശ്വസിക്കാനേ കൊള്ളില്ല, വലിയ തന്ത്രശാലിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ സ്വഹാബ, ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ അകത്ത് മുഹമ്മദ് നബിയുടെ വട്ടം കൂടി ചുറ്റും നിൽക്കണം, ഒരു പോറല് പോലും വരാൻ പാടില്ല. റളിയല്ലാഹു അൻഹു ശക്തനായി എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാ, ആ വാളും കൊണ്ട് വരുന്നത് ഉമൈറാണ് നബിയേ, ഉമൈറാണ് റസൂലേ വരുന്നത്. ശത്രുക്കളിൽ ഖുറൈശികളുടെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന തന്ത്രശാലിയായ ആളാണ് വരുന്നത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം ഏത് രീതിയിലാണ് അവൻ പ്രതികരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഉമയ്യ ഇബ്നു വഹബ് വന്നു, ഉമർ റളിയല്ലാഹു തആല തടഞ്ഞു നിർത്തി. അകത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, ഉമൈറിനെ കടത്തി വിടുക. അള്ളാഹുവിന്റെ റസൂലേ, ബദറിൽ ശത്രുക്കളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ കൊല്ലാനും വകവരുത്താനും വെട്ടാനും തന്ത്രം മെനഞ്ഞവനാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, ഉമൈറിനെ കടത്തി വിടുക. അങ്ങനെ ഉമൈർ ഇബ്നു വഹബ് അകത്തേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. ഉന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആഗമന ഉദ്ദേശം എന്താണ്? ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, റസൂലേ, മുഹമ്മദേ, എന്റെ മകനെ അങ്ങ് തടവിൽ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ആ മകനെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കാനാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനല്ലല്ലോ, വേറെ എന്തോ ഉദ്ദേശം ഉണ്ടല്ലോ. ഇല്ല റസൂലേ, വേറെ ഉദ്ദേശമൊന്നുമില്ല, എന്റെ മകനെ മോചിപ്പിക്കണം, എനിക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മകനെ വിട്ടു കിട്ടാൻ വേണ്ടി എന്തിനാണ്, യാചിക്കാൻ വേണ്ടി വന്ന നീ എന്തിനാണ് മൂർച്ചയേറിയ വാളും കൊണ്ടുവന്നത്? ഉമയ്യ ഇബ്നു വഹബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വാളിൽ എന്ത് കഥയാണുള്ളത്? ഇതുപോലെ ആയിരക്കണക്കിന് വാളും കൊണ്ട് കഴിഞ്ഞ ബദർ യുദ്ധത്തിൽ ഞങ്ങൾ ഇറങ്ങിയില്ലേ, എന്നിട്ട് എന്ത് പറ്റിപ്പോയി മുഹമ്മദേ, ഞങ്ങളൊക്കെ തോറ്റമ്പിയില്ലേ, അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഇപ്പോഴും ഈ വാളിന്റെ കാര്യം പറയുന്നത്? അത് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞാൻ കയ്യിൽ കരുതി വെച്ചിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പറയണം ഉമൈറേ. ഉമൈറ് പറഞ്ഞു, എന്റെ യഥാർത്ഥ ലക്ഷ്യം എന്റെ മകനെ മോചിപ്പിക്കൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരി തൂകിയിട്ട് ഉമൈറിനോട് പറഞ്ഞു, സത്യം പറ ഉമൈറേ, കഅബയുടെ ഭാഗത്തിരുന്നു കൊണ്ട് നീയും സഫ്വാനും പിന്നെ എന്തിനാണ് നിങ്ങളുടെ നഷ്ടങ്ങളെ കുറിച്ച് സംസാരിച്ചത്? ഇത് കേട്ടപാട് ഉമൈറിന്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഉമൈറേ, നഷ്ടങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് നിന്റെ കടബാധ്യതയും നിന്റെ കുടുംബവും ഒക്കെ ഞാൻ ഏറ്റെടുത്തോളാം, ധൈര്യമായി നീ പൊയ്ക്കോ, എത്ര ചെലവ് വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് എന്റെ തലവെട്ടിയെടുക്കാൻ വേണ്ടി സഫ്വാൻ പറഞ്ഞു വിട്ടതല്ലേ? നിന്റെ ഈ വാളിന്റെ തലപ്പത്ത് ഉഗ്രവിഷം നീ ചേർത്ത് വെച്ചിട്ടില്ലേ? ഇത് പറഞ്ഞ പാടെ ഉമയ്യ കൈകാലുകൾ വെട്ടി വിറയ്ക്കാൻ തുടങ്ങി. കാരണം ആരും അറിയാത്ത ഒരു കാര്യമാണ്, ഈ ലോകത്തൊരു മനുഷ്യർക്കും അതറിയില്ല, സഫ്വാൻ പുറത്തു പറയില്ല, ഉമൈറാകുന്ന എന്നിൽ നിന്നും അത് പുറത്തു ഒരു കാരണവശാലും അറിയില്ല. പക്ഷെ ഇത് മുഹമ്മദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം മുഹമ്മദ് അങ്ങനെ തന്നെ ചർച്ച ചെയ്തത് ആരും അറിയാതെ ചർച്ച ചെയ്തത് മുഹമ്മദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുഹമ്മദ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നത് പോലെ പ്രവാചകൻ തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം ഉമൈറാണ് അനുഭവസ്ഥൻ. ആ ഉമൈർ പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്, നിങ്ങളോട് എനിക്ക് അകൽച്ചയാണ്, പക്ഷെ ഇപ്പോ എനിക്ക് നിങ്ങളോടൊരു സ്നേഹം തോന്നി തുടങ്ങുന്നത് കാരണം ഞാനും സഫ്വാനും മാത്രം അറിഞ്ഞിരുന്ന ആ ഒരു വിഷയത്തെ നിങ്ങൾ മനസ്സിലാക്കി എങ്കിൽ അതൊരു വഹീലൂടെ അല്ലാതെ
ഒരു ദൈവ സന്ദേശത്തിലൂടെയല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഉറപ്പാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു മുസ്ലിമാവുകയാണ്, ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് കറണ്ട് പാസ് ചെയ്യുന്ന പോലെ മുത്ത റസൂലിന്റെ നാവിൽ നിന്ന് ഷഹാദത്തിന്റെ മധുരിമ ഉമൈർ ഇബ്നു വഹബിന്റെ സിരകളിലൂടെ ഇങ്ങനെ തിളച്ചുമറിയാൻ തുടങ്ങി. ഷഹാദത്ത് കലിമ പറഞ്ഞു. മുസ്ലിങ്ങൾക്കൊക്കെ അവിടെ കൂടിയ സ്വഹാബത്തിനൊക്കെ വലിയ സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, ഉമൈർ ഇബ്നു വഹബിന് ഖുർആൻ എന്തെന്നറിയില്ല, ഖുർആനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കൂ സഹാബ, വിജ്ഞാനം പകർന്നു കൊടുക്കൂ സഹാബ, ഇൽമു നുകർന്നു കൊടുക്കൂ സഹാബ. എന്നിട്ട് ഉമൈർ ഇബ്നു വഹബിന്റെ മകനെ എത്രയും പെട്ടെന്ന് വിട്ടയക്കുക സഹാബ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് ഉമൈറിനെ മുത്തം കൊടുത്തിട്ട് പറയാൻ, നീ ഇവിടേക്ക് ഈ വാളും കൊണ്ട് മുഹമ്മദ് നബിയെ കൊല്ലാൻ കയറി വന്ന സമയമുണ്ടല്ലോ, ഒരു നികൃഷ്ട ജീവിയെക്കാരും നിന്നോട് എനിക്ക് ഉറപ്പായി. പക്ഷെ ഇപ്പോ നിന്റെ നാവ് കൊണ്ട് ഷഹാദത്ത് കരിമ പറഞ്ഞ് എന്റെ മുത്ത് നബിയെ വാരിപ്പുണർന്ന ഈ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ഇപ്പോ ഈ നിമിഷം നിന്നെ ഞാൻ എന്റെ മക്കളെക്കാൾ സ്നേഹിക്കുന്നു ഉമൈറേ എന്ന് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമൈർ റളിയല്ലാഹു അൻഹു ബാക്കിയെല്ലാം മറന്നു, സഫ്വാനെ മറന്നു, ശത്രുക്കളെ മറന്നു, മക്കളെ മറന്നു, സ്വത്ത് മറന്നു, കുടുംബം മറന്നു, മദീനയിലേക്ക് ലയിച്ചു പോയി. മദീന എങ്ങനെയാണ് മദീനയിലേക്ക് ലയിച്ചു പോയി. അല്ലാ അല്ലാ നിൻ വീതി എന്നും എന്നും എൻ കോതി മദീനയിൽ മരിക്കണം, മുബീനിൻ മണ്ണിൽ ചേർക്കണം, പാപിയായ എന്നെ റസൂല് കാണുമോ. അല്ലാ അല്ലാ നിൻ വീതി എന്നും എന്നും എൻ കൊതി. മദീന എങ്ങനെയാണ്, മനസ്സിനെ ഇങ്ങനെ 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 ആവാഹിച്ചെടുക്കും. മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി വിഷമൂട്ടപ്പെട്ട വാളുമായി വന്ന ഉമൈർ ഇബ്നു വഹബ് മറ്റെല്ലാം മറന്നു മദീനയെ പ്രേമിക്കാൻ തുടങ്ങി. ഖുർആൻ പഠിച്ചു. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടി. രാത്രിയും പകലും അങ്ങനെ തന്നെയാണ്. അവിടെ സഫ്വാനോ കൂട്ടുകാരൻ സഫ്വാനോ ആരോടും രഹസ്യമാണ്, ആരോടും പറയാനും പറ്റൂല. അതുകൊണ്ട് ശത്രുക്കളോടൊക്കെ പറഞ്ഞു. ശത്രുക്കൾ ഇങ്ങനെ മീറ്റിംഗിൽ കൂടി ബദറിന്റെ നഷ്ടങ്ങളെ കുറിച്ചും പിതാക്കന്മാരുടെ വിയോഗത്തെ കുറിച്ചും കണ്ണുനീരോടുകൂടി പറയുമ്പോ സഫ്വാൻ പറയും, ഹലോ നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഉടൻ തന്നെ മദീനത്തിൽ നിന്ന് നിങ്ങൾക്കൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സന്തോഷ വാർത്ത വരും. ആ അങ്ങനെ പറഞ്ഞു. എന്റെ സംഭവം ഉമൈർ ഇബ്നു വഹബ് മുഹമ്മദ് നബിയുടെ തലയും കൊണ്ട് ഇപ്പൊ വരും എന്നാണ് മൂപ്പര് കരുതിയിരിക്കുന്നത്. അവിടെ മുസ്ലിമാകുന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് പുറത്തു പറയാൻ പറ്റൂലല്ലോ. സഫ്വാന് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, ഉമൈറിനെ മുഹമ്മദിന്റെ തലയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതൊന്നും പുറത്തു പറയാൻ പറ്റൂല, രഹസ്യം തന്നെയാണ്. അങ്ങനെ സഫ്വാന് ശത്രുക്കൾക്കിടയിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ആശ്വാസവാക്ക് പറയും. ഇടക്കിടക്ക് ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ. കുറെ നാളുകളായി ഉമൈർ ഇബ്നു വഹബിനെ കാണുന്നില്ല. മദീനത്തേക്ക് മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയ ആളിന്റെ ഒരു വിവരവും ലഭിക്കാതെ വന്നപ്പോ ചെറിയ ചെറിയ ആശങ്കകൾ മനസ്സിനകത്ത് ഇങ്ങനെ വന്നു. എന്ത് സംഭവിച്ചു? ഇനി മുസ്ലിങ്ങളെങ്ങാണോ ഉമൈർ ഇബ്നു വഹബിനെ തട്ടിക്കാണോ? അങ്ങനെയൊക്കെ ചിന്തിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വാർത്ത കേട്ടു, ഉമൈർ ഇബ്നു വഹബ് മുസ്ലിം ആയിരിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ലോകത്ത് ആരൊക്കെ മുസ്ലിം ആയാലും ഉമൈർ മുസ്ലിം ആവില്ല എന്നായിരുന്നു സഫ്വാന്റെ ധാരണ. പക്ഷേ കേട്ട് കേട്ട് അന്വേഷണം നടത്തിയപ്പോ സത്യം, ഉമൈർ ഇബ്നു വഹബ് മുസ്ലിമായി എന്ന വാർത്ത അറിഞ്ഞപ്പോ തൊലി ഉരുങ്ങി പോയി. എന്തൊരു അബദ്ധമാണ് ഉമൈർ കാണിച്ചത്, എന്തൊരു ചതിയാണ് ഉമൈർ ചെയ്തത്. സഫ്വാന് തീർത്താൽ തീരാത്ത പക മനസ്സിന്റെ അകത്ത് നിറച്ചു വന്നു.
ഉമൈറുബിന് വഹബാണെങ്കിലോ പുന്നാര ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഇത്രയും കാലം ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും അങ്ങയുടെ സഹാബത്തിനും എതിരായിരുന്നല്ലോ റസൂലേ, അതുകൊണ്ട് ഇനി എനിക്ക് അതിന് പകരം ചെയ്യാനുള്ള അനുവാദം തരണേ ഹബീബേ. അങ്ങയുടെ വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ശൈലിയോടുകൂടി ഞാൻ പ്രബോധനം നടത്തട്ടെ, ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകട്ടെ, നബിയെ എന്റെ ബുദ്ധി കൊണ്ട് എന്റെ ഹിക്മത്ത് കൊണ്ട് ഞാൻ അവരെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെയോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പ്രബോധനത്തിന് അനുവാദം കൊടുത്തു. ഉമൈറുബിന് വഹബ് എന്ന് പറയുന്ന വീരസിംഹമദാ ഇസ്ലാമിന്റെ പ്രബോധന പ്രചാര പ്രവർത്തകനായി മാറുകയാണ്. മക്കയിൽ പോയി പ്രബോധനം നടത്തി അനുവാദം വാങ്ങാൻ അനുവാദം വാങ്ങി ഉമൈറുബിന് വഹബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളായി നിന്ന ഒത്തിരി വമ്പന്മാരെയും കൊമ്പന്മാരെയും ഇസ്ലാമിന്റെ സൗന്ദര്യത്തിന്റെ കൊടിക്ക് കീഴെ ഉമൈറുബിന് വഹബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. മക്ക വിജയത്തിന്റെ സമയത്ത് വീണ്ടും മക്കത്തേക്ക് ഉമൈറുബിന് വഹബ് വന്നു. എന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ചു, എവിടെ സഫ്വാൻ, എവിടെ സഫ്വാൻ, എവിടെ തന്റെ പഴയ കൂട്ടുകാരൻ, ഇതൊക്കെയായിരുന്നു ചർച്ച, രഹസ്യം, വാള്, വിഷം ഒക്കെയായിരുന്നു. എവിടെ തന്റെ പഴയ കൂട്ടുകാരൻ? കുന്നും മലകളും മലഞ്ചെരിവുകളും മരുഭൂമി താണ്ടി താണ്ടി ഇങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചൊരു ഒരു ഒടുവിൽ സഫ്വാനെ കണ്ടുമുട്ടി. സഫ്വാന്റെ മുമ്പിൽ വന്നിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ സഫ്വാനോട് രക്ഷപ്പെട്ടു. സഫ്വാൻ രക്ഷപ്പെട്ടു, മുസ്ലിങ്ങളും മക്കം വിജയിച്ചു. ഇനി ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിലനിൽപ്പില്ല, തല ഉയർത്തി നടക്കാൻ പറ്റൂല. കാരണം എന്താ? മക്കം ഫത്ഹായിരിക്കുകയാണ്. മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിലായി. ശത്രുക്കളൊക്കെ അടിച്ചൊതുക്കപ്പെട്ടവരായി മാറി. ഇനി രക്ഷയില്ല. സഫ്വാനോടി കടൽ വഴി താണ്ടി രക്ഷപ്പെട്ടു എന്നാണ് പറയാ. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഉമൈറുബിന് വഹബ് വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, എന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു സഫ്വാൻ. അങ്ങ് പറഞ്ഞല്ലോ കബാലയത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യം. രാവും പകലും എന്നോടൊപ്പമായിരുന്നു റസൂലേ. അവനും കൂടി മുസ്ലിം ആകണമെന്ന് എനിക്കൊരു കൊതിയുണ്ട്, വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ, അവന് മാപ്പ് കൊടുത്തുപോയെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ സഫ്വാൻ എവിടെയുണ്ടെങ്കിലും ഞാൻ പോയി കൊണ്ടുവരാം റസൂലേ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. സൗഹൃദ ബന്ധത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് ലഭിച്ച ഇസ്ലാമിന്റെ ആ ഒരു മധുരം എന്റെ കൂട്ടുകാരന് കൂടി ലഭിക്കാനുള്ള ഒരു 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 വല്ലാത്ത ജിജ്ഞാസയാണ്. അതാണ് ഉമൈർ ഇവിടെ കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. സഫ്വാൻ എപ്പോ വന്നാലും ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ധൈര്യമായി ഉമൈർ പോയി വിളിച്ചുകൊണ്ട് വരിക. അള്ളാഹുവിന്റെ റസൂലേ, ഞാന് ഇത്തിരി തന്ത്രശാലി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞാൽ അവനെ വിശ്വസിക്കില്ല നബിയെ. അതുകൊണ്ട് തെളിവിൽ എന്തെങ്കിലും ഒന്ന് തരണം. അങ്ങ് മാപ്പ് ചെയ്ത് കൊടുത്തു എന്ന് സഫ്വാനോട് ഞാൻ പറയുമ്പോ തെളിവിന് എന്തെങ്കിലും ഒരു സാധനം അങ്ങ് തരണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഇസ്ലാമിലേക്ക് അണികൾ കടന്നു വരാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു, എത്ര കൊതി ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് മക്കം ഫത്ഹിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ധരിച്ചിരുന്ന മനോഹരമായ തലയിൽ കെട്ട് അത് അങ്ങനെ തന്നെ അഴിച്ചെടുത്തിട്ട് ഉമൈറുബിന് വഹബിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതുകൊണ്ട് പോയി കാണിച്ചു, ഈ തലക്കെട്ട് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, ഇത് മുഹമ്മദിന്റെ തലയിൽ കെട്ടാണെന്ന് തെളിവായിട്ട് പറഞ്ഞു. ഉമൈറുബിന് വഹബിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറയാൻ വേണ്ടി ഉമൈറുബിന് വഹബ് പോവുകയാണ്. കടൽ കടന്ന് രക്ഷപ്പെട്ടു പോലെ ഉമൈറുബിന് വഹബിന്റെ സുഹൃത്തിന്റെ അരികിലേക്ക് ഉമൈറുബിന് വഹബ് എത്തിച്ചേരുകയാണ്. സഫ്വാൻ ദൂരത്ത് നിൽക്കുകയാണ്. ഉമൈർ വിളിച്ചു പറഞ്ഞു, സഫ്വാനെ, ഉമൈറാണ്. സഫ്വാൻ പറഞ്ഞു, നീ എന്റെ അരികിൽ വരരുത്, നീ എന്നെ ചതിച്ചവനാണ്. മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞ് സ്വത്തും കാര്യങ്ങളൊക്കെ വാങ്ങി, മൂർച്ചയുള്ള വാളും വാങ്ങി, വിഷം പുരട്ടിക്കിട്ട് നീ പോയി ഇസ്ലാമരം സ്വീകരിച്ച് എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, സഫ്വാനെ നീ പേടിക്കരുത്, സത്യമതമാണ് ഇസ്ലാം. ഈ വെള്ള വിരിച്ചതുപോലെ നിൽക്കുന്ന ആകാശത്തിനൊരു സൃഷ്ടാവുണ്ട് സഫ്വാൻ, അത് ഞാനും നിങ്ങളും ആരാധിച്ചു കൊണ്ടിരുന്ന കല്ലല്ല, തടിയല്ല, ബിംബമല്ല. സഫ്വാൻ ഇങ്ങനെ കേട്ടിരുന്നു, ദൂരത്ത് നിൽക്കാൻ
ഉമയിർ ബിൻ വഹബ് പറഞ്ഞു, ഈ ആകാശം ഇങ്ങനെ വെറുതെ ഉണ്ടായതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സഫ്വാൻ? ഈ ഭൂമിയും കുന്നും മലകളും ഒക്കെ വെറുതെ എങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നുണ്ടോ സഫ്വാൻ? ഇതിന്റെ പിന്നിൽ ഒരു വൻ ശക്തിയുണ്ട്, നമ്മൾ അറിയണം. അന്ധമായ വിശ്വാസത്തിൽ വീണുപോകരുത്. മുഹമ്മദ് നബി പറയുന്നത് സത്യമാണ്. സഫ്വാൻ പറഞ്ഞു, ഇനി സത്യമാണെന്ന് പറഞ്ഞിട്ട് എന്താ? ഞാൻ വന്നാൽ മുഹമ്മദ് നബി എന്റെ തലവെട്ട ഉത്തരവിടൂലേ? ഞാൻ അത്രത്തോളം വലിയ ഉപദ്രവങ്ങളും അക്രമങ്ങളും അല്ലേ മുസ്ലിങ്ങളോട് ഇസ്ലാമിനോട് ചെയ്തിരിക്കുന്നത്? ആ സമയത്ത് ഉമയ്യർ ഇബ്നു വഹബ് പറഞ്ഞു, കണ്ടോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് തലയിൽ കെട്ടാണ്. ആരുടെ തലയിൽ കെട്ടെന്നറിയോ? സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ല റഹ്മത്തു നബി അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ആ പുന്നാര ഹബീബ് മക്കം ഫത്തുവിന് ധരിച്ചിരുന്ന തലയിൽ കെട്ടാണ് എനിക്ക് തന്നുവിട്ടത്. നിനക്ക് മാപ്പ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറയാൻ അതിന്റെ തെളിവായിട്ട് തന്നുവിട്ടതാണ്. ഇതൊക്കെ കണ്ടപ്പോ സഫ്വാന്റെ മനസ്സൊന്ന് ഒന്ന് അയഞ്ഞു. കാരണം ഇത്രത്തോളം വലിയ സ്നേഹം, ഇത്രത്തോളം വലിയ കാരുണ്യം, ഇത്രത്തോളം വലിയ ലാളന ആ തലയിൽ കെട്ടക്കല്ലേ കൊടുത്തയച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഫ്വാന് ചെറിയ ഒരു 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 ചായ ഉണ്ടായി ഇസ്ലാമിനോട്. സഫ്വാൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് മുഹമ്മദിനെ ഒന്ന് കണ്ട് ചോദിച്ചുറപ്പ് വരുത്തണം. അതിനെന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോ ഉബൈറുബിന് വാബ് പറഞ്ഞു, വരൂ കൂട്ടുകാരാ വരൂ, ഞാനുണ്ടല്ലോ നിന്നെ കൊണ്ടുപോകാൻ. 100% നിനക്കെന്നെ വിശ്വസിക്കാൻ ഞാൻ ചതിക്കൂല. അവിടെ വന്നതിന് ശേഷം മുഹമ്മദ് നബിയെ കണ്ട് മാപ്പ് ചെയ്തു എന്ന് ഉറപ്പ് പറഞ്ഞ്, ഇസ്ലാമിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് സഫ്വാനെയും കൊണ്ട് ഉമൈറുബിന് വാബ് ചെല്ലുകയാണ്. എവിടെയാണ് ചരിത്രം നമ്മൾ തുടങ്ങിയത്? വട്ടം കൂടിയിരുന്ന് മുഹമ്മദ് നബിയെ കൊല്ലാൻ തീരുമാനിച്ച രണ്ട് സുഹൃത്തുക്കൾ. ഇന്ന് മറ്റേ സുഹൃത്തിനെ കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വാളും കൊണ്ടുപോയ ആള് ക്ഷണിക്കാൻ ഓടി യാത്ര ചെയ്ത് കടലിനപ്പുറം പോയി കണ്ടെത്തി കൊണ്ടുവരികയാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഉമൈർ ഇബ്നു വഹബ് സലാം പറഞ്ഞു, അല്ലാഹു റസൂൽ സലാം അടക്കി. സഫ്വാനോട് പറഞ്ഞു, ഉമൈർ പറഞ്ഞത് ശരിയാണ് സഫ്വാനെ. സഫ്വാൻ ചോദിച്ചു, നബിയെ ശരിയാണോ, എനിക്ക് മാപ്പ് ചെയ്തു തന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റുകളുടെ അളവ് വെച്ച് നോക്കുമ്പോ ഒരിക്കലും ഒരു മുസ്ലിമും എനിക്ക് മാപ്പ് ചെയ്യാൻ സാധ്യതയില്ലാത്ത വിധം വലുതാണത്. എത്ര സഹാബത്തിനെയാകുന്നത്, എത്ര എന്തൊക്കെ തന്ത്രങ്ങളാണ് നിറഞ്ഞത്. അവസാനം ഊരി പിടിച്ച വിഷമുള്ള വാള് കൊടുത്ത് ഉമൈറിനെ വിട്ടതിന്റെ പിന്നിൽ പോലും ഞാനാണ്. അതുകൊണ്ട് എനിക്ക് മാപ്പ് ചെയ്ത് തരുന്നുണ്ടോ? ഇത്രയും വലിയ അപരാധങ്ങളും അപവാദങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞു, നിനക്ക് മാപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ്. സഫ്വാൻ ഉമൈറിനോട് പറഞ്ഞു, കണ്ടിട്ടില്ലല്ലോ ഉമൈറെ, ഇത്രയും സ്നേഹം, ഇത്രയും വലിയ കാരുണ്യമുള്ള ഒരാളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. എല്ലാം വിട്ടുവീഴ്ച കൊടുക്കുന്ന, എല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുന്ന, കണ്ടാൽ പോലും സൂര്യ ചന്ദ്രൻ തോറ്റുപോകുന്ന മുഖക്കമലം തിളങ്ങി നിൽക്കുന്ന ഒരു രൂപഭാവം. ആയിരത്തിൽ ഇരുന്നു കൊണ്ട് സഫ്വാൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്ക് മാപ്പ് ചെയ്തു തന്ന നബിയേ, വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം ഞാൻ ഇവിടെ സ്വീകരിക്കുന്ന റസൂലേ, ഇനി ഒരിക്കലും ഞാൻ അനാവശ്യമായ അനാശാസ്യമായ അതിരുകൾക്കപ്പുറമുള്ള കുഫ്രിയത്തിന്റെ ശിർക്കിന്റെ മേഖല തേടി പോവില്ല നബിയേ. ഇത്രയും കാലം അങ്ങേക്കെതിരെ ചെയ്തു പോയ ക്രൂരതകൾക്ക് പകരം, അക്രമങ്ങൾക്ക് പകരം ഇനി അങ്ങേക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് ജീവിതം മാറ്റിവെക്കാം നബിയേ. എത്ര മനോഹരമായ നിമിഷം. ഉമൈർ ഇബ്നു വഹബ് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ച സമയം എന്റെ പ്രിയ സുഹൃത്ത് സഫ്വാൻ മുത്തുനബിയുടെ ചാരത്വം ഇസ്ലാം മതം സ്വീകരിച്ച സമയമാണ്. ആ ഉമൈർ ഇബ്നു വഹബിന്റെ ചരിത്രത്തിൽ സൗഹൃദ ബന്ധത്തിന്റെ ആഴം, ഇസ്ലാമിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊണ്ടുവരേണ്ടതിന്റെ മാധുര്യം, താൻ വിശ്വസിക്കുന്ന താൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിന്റെ മൂല്യത്തിന്റെ വലിപ്പം, അതൊക്കെ നാം പഠിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് തറാബീഹിന് പോകുമ്പോ നമ്മൾ കാരണമായി എത്ര ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോ
നമ്മൾ കാരണമായി എത്ര ആളുകളെ നോമ്പ് പിടിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കാൻ അതിന്റെ മഹത്വം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ ഞാൻ നടത്തുന്ന സ്നേഹസാഗരത്തില് അവിടെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു രാജവേട്ടനുണ്ട്. കഴിഞ്ഞ വർഷത്തെ 30 നോമ്പും അയാൾ പിടിച്ചു. ഈ വർഷം ഇതാ ഈ നോമ്പ് മുഴുവനും ഈ 16-ാമത്തെ നോമ്പ് വരെയുള്ള എല്ലാ നോമ്പുകളും അദ്ദേഹം പിടിച്ചു. അവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്. അവിടെ മതപരിവർത്തനത്തിന്റെ സ്ഥലമല്ല. രോഗികളാണോ അവർക്ക് അവിടെ അഭയമുണ്ട്, അവർക്ക് അവിടെ സന്തോഷമുണ്ട്. പക്ഷെ എന്താ സംഭവം, ഈ പ്രിയപ്പെട്ടവരൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ സ്നേഹം, അതിന്റെ സാഹോദര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇല്ലേ അവരെ നോക്കുക. ഓമനമ്മയെ കുളിപ്പിക്കുന്നവരും നമ്മളാണ്. അതുപോലെ തന്നെ രാജേഷിനെയും പ്രസന്നനെയും തങ്കപ്പനെയും ഒക്കെ മരുന്ന് വെക്കുന്നതും കുളിപ്പിക്കുന്നതും മലമൂത്രം എടുക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണ്. അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. അപ്പോ അതൊരു വലിയ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു വലിയ പറുദീസയാണ് സ്നേഹസാഗരം. ഞാൻ പറയുന്നത് നമ്മൾ കാരണമായി മറ്റുള്ളവർ പഠിക്കട്ടെ ഇസ്ലാമിനെ കുറിച്ച്. നമ്മുടെ കാരുണ്യം കൊണ്ടോ നമ്മുടെ സേവനം കൊണ്ടോ നമ്മുടെ സ്നേഹം കൊണ്ടോ ഒക്കെ മറ്റുള്ളവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹുവിന്റെ ചരിത്രം അവസാനിക്കുമ്പോൾ ഞാനും നിങ്ങളും മാതൃകയാക്കേണ്ടതും പഠിക്കേണ്ടതും അത്തരം സ്വഭാവ രീതികളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.